ഹിന്ദു ഇക്കോണമിക് ഫോറം കർമ്മ ന്യൂസിനെ ഒഫീഷ്യൽ പാർട്ട്ണറായി പ്രഖ്യാപിച്ചു. 5000-ൽ പരം അംഗങ്ങളുള്ള ഈ ഫോറം കേരളത്തിലെ ഹിന്ദു വ്യവസായികളുടെ ക്ഷേമവും വികസനവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. കർമ്മ ന്യൂസിനെ ഹിന്ദു ഇക്കോണമിക് ഫോറത്തിൻ്റെ ഒഫീഷ്യൽ മീഡിയ പാർട്ട്ണറായി സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി സി എ രാജനാണ് പ്രഖ്യാപനം നടത്തിയത്. കർമ്മ സിഇഒ പി ആർ സോംദേവ് ഹിന്ദു ഇക്കോണമിക് ഫോറം അംഗങ്ങളെ കർമ്മ ന്യൂസിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്തു. ചടങ്ങിൽ നിന്നും കേരളത്തിന്റെ സമ്പൂർണ്ണ വികസനം ഉറപ്പുവരുത്തുക എന്ന നിലവാരത്തിൽ പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിച്ചു മുന്നോട്ടു പോകുന്ന ന്യൂസ് ചാനലാണ് കർമ്മ ന്യൂസ് ചാനൽ. ധാർമ്മികമായി വിവിധ പരിപാടികളും പദ്ധതികളും ആസൂത്രണം ചെയ്യുന്ന സാമൂഹികമായി നിലവാരമുള്ള സംഘടനകളുമായി കൈകോർത്തുകൊണ്ട് ഈ സമ്പൂർണ്ണ വികസനം കേരളത്തിന് സമ്മാനിക്കുകയാണ് കർമ്മ ന്യൂസ് ചാനലിന്റെ ഉദ്ദേശ ലക്ഷ്യം. ആയതുകൊണ്ട് തന്നെ ഹിന്ദു എക്കണോമിക് ഫോറത്തിന്റെ ഒഫീഷ്യൽ പാർട്ട്ണറായി മാറാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഹിന്ദു എക്കണോമിക് ഫോറത്തിലെ എല്ലാ മെമ്പേഴ്സിനെയും എല്ലാ വെൽവിഷേഴ്സിനെയും കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം, ഞാൻ രാജൻ സി എ, ഹിന്ദു ഇക്കണോമിക് ഫോറം സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി. ഹിന്ദുക്കളായ ബിസിനസ്സുകാരുടെയും പ്രൊഫഷണലുകളുടെയും ഉന്നമനത്തിനായി 2012 ഏപ്രിൽ 24 കേരളത്തിൽ രൂപീകരിച്ച ഹിന്ദു പ്രസ്ഥാനമാണ് ഹിന്ദു ഇക്കണോമിക് ഫോറം. തുടക്കകാലഘട്ടത്തിൽ 100 മെമ്പർമാരുമായി തുടങ്ങിയ പ്രസ്ഥാനം ഇന്ന് 100-ൽ പരം ചാപ്റ്ററുകളും 5000 മെമ്പർമാരുമായി കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നു. മുന്നോട്ടുള്ള യാത്രയുടെ ഭാഗമായി ഹിന്ദു പ്രവാസി സ്വദേശി വ്യവസായികൾക്ക് വേണ്ടി ഒരു വ്യവസായ പാർക്കും ഹിന്ദു ഇക്കണോമിക് ഫോറം യുഎയുടെ ഭാഗമായി സൗജന്യ വിദ്യാഭ്യാസവും വേദ ഉപനിഷത്ത് പാഠഭാഗങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തി ആധുനിക സൗകര്യങ്ങളുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ HEFന്റെ ഭാവി പദ്ധതികളിൽ പെടുന്നു. ഹിന്ദു ഇക്കണോമിക് ഫോറം ഔപചാരികമായി കർമ്മ ന്യൂസിനെ ഒഫീഷ്യൽ ചാനൽ പാർട്ട്ണറായി പ്രഖ്യാപിക്കുന്നു. പാവപ്പെട്ടവർക്ക് ഭവന നിർമ്മാണം സ്വച്ഛഭാരത് അഭിയാൻ കേരളത്തിൽ നിലവിൽ കൊണ്ടുവരുന്നതിനായി ശൗചാലയ നിർമ്മാണങ്ങൾ, ആദിവാസി മേഖലകളിൽ പുസ്തകശാലകൾ തുടങ്ങിയ സേവന പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ് ഹിന്ദു ഇക്കോണമിക് ഫോറം. പ്രവാസി സ്വദേശി ഹിന്ദു വ്യവസായികളുടെ പൂർണ്ണ സാമ്പത്തിക സംരക്ഷണവും വികസനവും കണക്കിലെടുത്തുകൊണ്ട് ഹിന്ദു വ്യവസായ പാർക്കുകളുടെ നിർമ്മാണം എന്നിവ ഭാവി പരിപാടികളാണ്. ജനങ്ങൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന രീതിയിൽ വേദ ഉപനിഷത് പഠനങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക എന്നതും സംഘടനയുടെ ലക്ഷ്യത്തിൽപ്പെടുന്നു.